വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചതിനാണ് കെ എസ് ആർ ടി സി തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന വാദവുമായി പൂഞ്ഞാറിലെ വെള്ളക്കെട്ടിൽ മുങ്ങിയ ബസിന്റെ ഡ്രൈവർ ജയദീപ് സെബാസ്റ്റിൻ തബല കൊട്ടുന്ന വീഡിയോ പങ്കുവെച്ചാണ് ജയദീപ് സസ്പെൻഷനോട് പ്രതികരിച്ചത് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചതിന് സസ്പെൻഡ് ചെയ്ത സന്തോഷം കൊണ്ട് പുളികിയതിനായി ജയനാശാൻ തബലയെടുത്തു പെരുക്കിയപ്പോൾ എന്ന ശീർഷകത്തോടെയാണ് ജയദീപ് വീഡിയോ പങ്കുവച്ചത് സസ്പെൻഡ് ചെയ്ത വാർത്ത പങ്കുവെച്ചും ജയദീപ് കുറിച്ചിട്ടുണ്ട് സൂപ്പർ ഹിറ്റായ വാർത്താ പത്രത്തിലും ഒരു അവധി ചോദിച്ചാൽ തരാൻ വലിയ വാലായിരുന്നവൻ ഇനി വേറെ ആളെ വെച്ച് ഓടിക്കട്ടെ അല്ലെങ്കിൽ അവൻ ഓടിക്കട്ടെ അവനൊക്കെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അറ്റാക്ക് ഒന്നും വരാതെ ജീവിച്ചിരുന്നാൽ വെള്ള സ്കൂൾ ബസ്സോ ഓട്ടോറിക്ഷയോ ഓടിച്ച് അരിമേടിക്കേണ്ടതല്ലേ ഒരു പ്രാക്ടീസ് ആകട്ടെ ഞാൻ വീട്ടുകാര്യങ്ങൾ നോക്കി ടി എസ് നമ്പർ അൻപതിൽ പോയി സുഖിച്ച് വിശ്രമിക്കട്ടെ ഇതിനു പുറമെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായ ശേഷമുണ്ടായ നിരവധി അനുഭവങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ചേർത്ത് നിരവധി രസകരമായ കുറിപ്പുകളും ജയദീപ് സമൂഹമാധ്യമ ിൽ പങ്കുവച്ചിട്ടു ഈരാറ്റുപേട്ടയിലേക്ക് പോയ ബസ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ വെച്ചാണ് വെള്ളക്കെട്ടിൽപ്പെട്ടത് പള്ളിയുടെ മുൻവശത്തെത്തിയപ്പോൾ പെട്ടെന്ന് വെള്ളം ഇരച്ചുകയറിയെന്നും ഉടൻ ബസ് വലത്തേക്ക് തിരിച്ച് പള്ളിമതിനോട് ചേർത്ത് നിർത്തിയെന്നുമായിരുന്നു ഡ്രൈവർ നൽകിയ വിശദീകരണം ഉരുൾപൊട്ടി വെള്ളം വന്ന് വണ്ടി നിന്നു പോയതാണെന്നും കെട്ടിവലിച്ച് ഡിപ്പോയിൽ എത്തിക്കുകയായിരുന്നു വിശദീകരണത്തിൽ പറയുന്നു ഒരാൾ പൊക്കമുണ്ടായിരുന്ന വെള്ളക്കെട്ടിൽ നിന്നും നാട്ടുകാരാണ് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത് വെള്ളക്കെട്ടിലൂടെ ബസ് ഓടിച്ച് യാത്രക്കാരുടെ ജീവനുഭീഷണിയും ബസ് ബസിന് നാശനഷ്ടം ഉയർത്തിയതിനാണ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തതെന്ന് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ നന്ദി